കുഞ്ഞിനെ കാണാനൊന്നും പോയില്ലടോ. പോണോ? ബന്ധം പുതുക്കണ്ടെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. പിന്നെ തന്റെ സ്വന്തം കുഞ്ഞാണെന്ന് ഓർക്കുമ്പോ ഒരു വിഷമം പോലെ. അങ്ങനൊരു വിഷമം തോന്നിപ്പോയാ വീണ്ടും അവള് വീട്ടിലെത്തും. എന്റെ അമ്മയും അച്ഛനെയും ഇനിയും വേദനിപ്പിക്കാൻ വയ്യ. അതുകൊണ്ട് കുഞ്ഞിനെ പറ്റി ഓർക്കുന്നില്ല ഞാൻ. ൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അവനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടാതിരിക്കില്ല. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ നിന്നെ. ഹിന്ദിയിൽ ചോദിക്കും മേഡം. ഞാനാണ് മേഡം. എന്താടോ ഈ വേഷത്തില്? കൂട്ടുകാരനെ അനുകരിക്കുവാണോ? അല്ല, അവന് ഈ വേഷത്തിൽ നടക്കുന്നോണ്ട് അവനെ പിടിക്കാനായിട്ട് ഞാനും ആ വേഷം ധരിച്ചേ ഉള്ളൂ. ഇങ്ങനെ വേഷം മാറി നടന്നതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ഭാര്യ വിചാരിച്ചാൽ അവനെ കൊടുക്കാം, പിന്നെ ഭർത്താവിനെ വഞ്ചിച്ചാലും കാമുകന് ഒരു പെണ്ണും വഞ്ചിക്കില്ല. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്ക്. പിന്നെ ഈ വേഷം തൽക്കാലം അഴിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ പോലീസും ആ നാരായണ ഗൌഡ ഉൾപ്പെടെയുള്ള ആൾക്കാരും സിക്കുകാരെ തിരഞ്ഞുകൊണ്ട് നടക്കുക. അതുകൊണ്ട് എപ്പോഴാ ആരാ കൈവയ്ക്കുന്നെന്ന് പറയാൻ പറ്റില്ല. ആ ഗൌഡയാണെങ്കിൽ കഴിഞ്ഞൊരു ദിവസം ഒരു പഞ്ചാബിയെ റോഡിലിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്തു. ജീവിക്കാൻ പറ്റാതായി, മനസമാധാനം പോയി. ഇതൊക്കെ സ്വയം വരുത്തി വെച്ചതല്ലേ, അല്ലാതെ ആരുടെ സംഭാവനയൊന്നും അല്ലല്ലോ. പറ്റിപ്പോയി, ഒരു മൃഗത്തിന്റെ കൂട്ടുപിടിച്ചു. മൃഗമെന്ന് പറഞ്ഞാലും പോരാ, ഇവൻ ആർത്തി തീർന്നാലും ഇര പിടിക്കുന്ന ദുഷ്ടനാ. കാടിറങ്ങി വന്ന കാട്ടാളൻ കരിമ്പൂച്ച. അവനെ കിട്ടുന്നത് വരെ തനിക്കാ കൂടുതൽ പ്രശ്നം. തന്റെ വയർലെസ്സും അവന്റെ കയ്യിലല്ലേ, അത് വെച്ച് അവൻ ഇനി എന്തൊക്കെ ചെയ്യുന്ന പറയാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ തനിക്ക് കാക്കിയിടാനുള്ള യോഗം ഉണ്ടാവില്ല. ആരാ? ബൽറാം സിംഗ്. മേ ബൽറാം സിംഗ് ഹും. ഓ, നിങ്ങളായിരുന്ന? എന്താ ഈ കോമാളി വേഷത്തില്? വേഷം മാറി നടക്കുവാടി ഞാൻ. എവിടെയെങ്കിലും വെച്ച് അവനെ കണ്ടുമുട്ട് വന്ന പ്രതീക്ഷയില്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പോ സ്ഥലകാല ബോധം ഇല്ലാതെ നടക്കുവോ? അവനിപ്പോ ഈ വേഷത്തിലാ സഞ്ചാരം. അതുകൊണ്ട് അതേ വേഷത്തിൽ തന്നെ ഞാനും സഞ്ചരിക്കണം. ഇപ്പൊ അവനെ മാത്രമല്ല, അവനോടൊപ്പം എന്റെ വയർലെസ്സും കണ്ടുപിടിക്കണം. ദേവി, ഇത് ഇത്തരക്കാരെയൊന്നും വീട്ടിനകത്തോട്ട് വിളിച്ചോണ്ട് വരരുത്. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യരുത്. ആരെ വിളിച്ചോണ്ട് വന്നാലും പെണ്ണ് ശരിയാണെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ലടി. വളരെ കുറച്ചു കാലത്തെ ജീവിതം, അതിങ്ങനെ സംശയിച്ചും വഴക്കുണ്ടാക്കിയും കളയണോ ബലരാമേട്ടാ? അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഈ ഇത്തിരി പോകുന്ന ജീവിതത്തിനിടയില് അന്യപുരുഷന്മാരെ സ്നേഹിക്കാതെ എന്നെ മാത്രം സ്നേഹിച്ചുകൂടി? ഭർത്താവിനെ കൺകണ്ട ദൈവമായി കരുതിക്കൂടെ? ഇനി നിങ്ങൾ അങ്ങനെ കരുതിയാ ദൈവം എന്നെ ശിക്ഷിക്കും.
ഏതായാലും സിക്കുകാരന്റെ വേഷം കൊള്ളാം. ആ ഇനി നിനക്ക് സകല സിക്കുകാരെ ഇഷ്ടപ്പെടും, കാരണം അവനിപ്പോ ഈ വേഷത്തിലാണല്ലോ നടപ്പ്. ആ വേഷം കിട്ടിയ അവനെ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. ആ വേഷത്തിൽ അവൻ ഇതുവഴിയും പോയിട്ടുണ്ടാവും. ഞാനിപ്പോ ആശ്വസിക്കുന്നതേ നിങ്ങൾ ഈ വീട്ടിലില്ലാത്ത സമയത്താ. ആ അതെനിക്കറിയാം, കുറെ കാലമായിട്ട് അങ്ങനെ തന്നെയാണല്ലോ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ എന്നായാലും പിടിക്കപ്പെടും. ഇപ്പൊ പ്രമോഷനായിട്ട് സർവീസിൽ കയറിയ മോചിതയുണ്ടല്ലോ, അവൾ ഉറപ്പായിട്ടും അവനെ പൊക്കിയിരിക്കും. അങ്ങനെ പൊക്കുവാണെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാവും. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോ പ്രതിപ്പട്ടികയിൽ നിന്റെ പേരെങ്ങാനും വന്ന നീയും ചെയ്യില്ല. കുറ്റവാളിയായ ഒരുത്തനെ ഒളിവിൽ കഴിയാൻ അവസരം ഉണ്ടാക്കിയതും ക്രിമിനൽ കുറ്റം തന്നെയാ. അങ്ങനെ വരുമ്പോ നീയും ജയിലിൽ കിടക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനൊരു വിധി എനിക്കല്ല, നിങ്ങക്കേ ഉണ്ടാവൂ. കാരണം അവന് വേണ്ടി മറ്റുള്ളവരെ ചതിച്ചത് നിങ്ങളാ. ഈ മോചിത എന്ന് പറയുന്നവള് മിടുക്കിയാണെങ്കിൽ അവൾ തെളിയിക്കും സത്യങ്ങള്, അപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. പിന്നെ സ്നേഹിക്കാന്ന് വെച്ചാലും നടക്കത്തില്ല കേട്ടോ. ജയിലിൽ കിടന്നുകൊണ്ട് എങ്ങനെ സ്നേഹിക്കാനാ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോടി. നിങ്ങൾ എന്താ എന്നെ ഇത്രയും മോശം പെണ്ണായി ചിത്രീകരിക്കുന്നത്? അവനെ കുറിച്ചുള്ള കഥകളും മുഴുവനും ഞാൻ അറിഞ്ഞതാ. പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തൊലച്ചെന്ന് മാത്രമല്ല, രാഖി എന്നൊരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒരുത്തനെ ഞാൻ സ്നേഹിക്കൂ? എന്റെ കാര്യം പോട്ടെ, ഏതെങ്കിലും പെൺകുട്ടികൾ സ്നേഹിക്കൂ? തലക്കകത്ത് എന്തെങ്കിലും ഉള്ള ആണുങ്ങളാണെങ്കിൽ അത് ചിന്തിക്കും. നിങ്ങൾ ഒരു പോലീസുകാരനാ, കുറ്റം തെളിയിക്കുന്ന ആളാ, എന്നിട്ടും ഭാര്യയുടെ കാര്യം വന്നപ്പോ തലച്ചോറില്ലാത്തവനെ പോലാ ഓരോന്ന് പറയുകയും പെരുമാറുകയും ചെയ്യുന്നത്. നിന്റെ ഈ സംസാരത്തിനുള്ള മറുപടി ഉടൻ തന്നെ കിട്ടും, നീ കാത്തിരുന്നോ. മനസ്സിലായോ? ഈ മുഖം നീ ഓർക്കുന്നുണ്ടോ? അയ്യോ, ഇത് ശരത്തണ്ണനല്ലേ? എന്താണ് ഈ രാത്രിയില്? നീ ഇത് കണ്ടോ? ഞാൻ കൂടെ നിന്നിട്ടല്ലേ ഉള്ളു, കൊല്ലരുത് എന്നെ. അയ്യോ, നിന്നെയല്ല, ഞാൻ മറ്റു പലരെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ വേഷം മാറാതെ നടപ്പ്. എന്നിട്ടൊരു പോറലേൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ? എന്നാ ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ കൊടുക്കേണ്ടവനൊക്കെ കൊടുക്കുന്നുണ്ട്. അതെനിക്കറിയാലോ. ദേവി ഏത്, ഇന്ന് കട കത്തിക്കരുത്, കത്തിപ്പോയി അതെന്നെ ബാധിക്കും. ഇനി കടയല്ലടാ, കടയുടെ മുതലാളിയെ കത്തിക്കാൻ പോകുന്നത്. അവൻ മരിച്ചില്ലാന്ന് കരുതി ഒരിക്കൽ റോഡിൽ ഉപേക്ഷിച്ചു പോയത് എനിക്ക് പറ്റിയതിട്ട്. കത്തിച്ചു കഴിഞ്ഞ പിന്നെ മരണം ഉറപ്പിക്കാലോ. എന്നാലും എന്റെ അണ്ണ ചുറ്റിന് ശത്രുക്കളാ, എന്നിട്ടും അണ്ണ എങ്ങനെ പിടിച്ചിരിക്കുന്നു? അണ്ണ ഗൗഡ എന്ന് പറയുന്ന ഒരുത്തൻ വന്നായിരുന്നു, അവനെ കണ്ടാ തന്നെ പേടിയാവും. അയാളുടെ ഒരു കൈക്കില്ല അണ്ണ. ഈ പറയുന്ന ഗൗഡയും നന്ദനും നരനുമൊക്കെ അഭ്യാസികളാ, അവരുമായിട്ടൊക്കെ അടിച്ചു നിൽക്കാനുള്ള കരുത്തും എനിക്കില്ല. എങ്കിലും കലാശക്കൊട്ട് കഴിയുമ്പോ അങ്കത്തെട്ടിൽ ജയിച്ചു നിൽക്കുന്നത് ഞാനായിരിക്കും. മനക്കരുത്തും തലച്ചോറുമുള്ളവനെ തറ പറ്റിക്കാൻ ഒരുത്തിനെ കൊണ്ടും ആവില്ല, ഒരു ഗൗഡയെ കൊണ്ടും. അത് ശരിയാണ്. അല്ല, ഇന്നെണ്ണം കടകത്തിക്കാനായിട്ട് വന്നതാണ്. ഞാൻ അവസരം നോക്കി നടക്കുക, ഒത്തുവന്നാൽ ആരെങ്കിലും തീർക്കും. എന്നെ അന്വേഷിച്ച് നടക്കുന്ന ആരെങ്കിലും എന്തായാലും എന്നെ ജീവനോടെ ആർക്കും കിട്ടാൻ പോകുന്നില്ല. Thank you.
എന്താടാ? ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ, പെട്ടെന്ന് ഒരാൾ തട്ടി വിളിച്ചു. ഞെട്ടി ഉണർന്നു നോക്കിയപ്പം ലവനായിരുന്നു ആ ശരത്ത്. എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? എല്ലാരും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് പോയി. ഹലോ ഹലോ ഹലോ, അവൻ ഭീഷണിയായിട്ട് എന്നെ നടക്കുക, തട്ടുകടയിൽ ചെന്ന് തങ്കപ്പനെ കണ്ടിട്ട് ആരെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. നേരം പുലർന്ന ഞാൻ ആദ്യം വിളിക്കുന്ന രോഹിണിമോളിയാ. പിന്നെ രഹനയുടെയും ലീന ടീച്ചറിന്റെയും ഒക്കെ കാര്യം തിരക്കും. ആർക്കെന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെയാണല്ലോ അവന്റെ നടപ്പ്. നൈറ്റ് പട്രോളിംഗ് ഒക്കെ ശക്തമാക്കിയിട്ടുണ്ട് മോചിത, എന്നിട്ടും പ്രയോജനമൊന്നുമില്ല. എന്നാലും ഇതുപോലൊരു ക്രിമിനൽ ആണല്ലോ ഇത്രയും ദിവസം നമുക്കൊപ്പം കഴിഞ്ഞത്. അവന്റെ മുഖം ഓർക്കുമ്പോ തന്നെ എനിക്കിപ്പോ പേടിയാ. അമ്മ പേടിക്കുന്ന ആ മുഖം വെച്ച നമ്മൾ ഉൾപ്പെടെ ഒരുപാട് പേരെ അവനില്ലായ്മ ചെയ്തത്. മോനേതായാലും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ ഒന്ന് കരുതി നടക്കണം. ആ കണ്ണപ്പനെ കൂടെ കൂട്ടുന്നത് നല്ലതാ. ആരെ കൂടെ കൂട്ടിയിട്ടും കാര്യമില്ലമ്മേ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു തന്നെ തീരും. അവൻ ആരെയും കൊല്ലും, എന്തും ചെയ്യും. എന്നുവച്ചാ അവനിനി ഭാവിയെ കുറിച്ചൊന്നും ചിന്തിക്കാനില്ല. മറ്റുള്ളവരുടെ ഭാവി കളയുന്നതിനെ കുറിച്ച് മാത്രമേ അവനിപ്പോ തല പോയിക്കുന്നുള്ളൂ. ഇതിനോടകം തന്നെ നഷ്ടങ്ങൾ ഒരുപാടായി. തിരിച്ചെടുക്കാൻ പറ്റാത്തതും കൂട്ടത്തിലുണ്ട്. അതിനിടയിലെ രോഹിണിക്ക് ജോസാറിനെ കിട്ടിയത് മാത്രമാണ് ഇത്തിരി ആശ്വാസം. ആ ആശ്വാസം ഇല്ലാതാക്കാൻ അവൻ ശ്രമിക്കും. ജോസാറിനെയും അവൻ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും മോനെ. അവരും കരുതിയാ നടക്കുന്നെ. പിന്നെ ഒരാൾ കൊല്ലാൻ തീരുമാനിച്ച അത് ഏത് വഴി വരുമെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഞാൻ മോചിതയെ വിവരം അറിയിക്കട്ടെ. ഹലോ, ആ മോചിത. അവനാ പരിസരത്തുണ്ടെന്ന് അറിവ് കിട്ടിയ സ്ഥിതിക്ക് ഒന്ന് പോകുന്നതാ നല്ലത്. എന്നാലും മോള് സൂക്ഷിക്കണം. അവൻ അങ്ങനെ വന്ന് ഭീഷണിപ്പെടുത്തിയത് എന്തൊക്കെയോ ഉദ്ദേശിച്ച് തന്നെയാ. ആരെങ്കിലും ഒക്കെ പുറത്തിറങ്ങുമെന്ന് കരുതിയിട്ട് തന്നെയാ. ദേ അവനും കരുതിയാ നടക്കുന്നത്. തോക്കും കത്തിയൊക്കെ ഉണ്ട് അവന്റെ കയ്യില്. അതുകൊണ്ട് മോളെ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നം. അങ്ങനെ ഭയന്ന് മുന്നോട്ട് പോയാ ഒന്നും നടക്കത്തില്ല. അച്ഛാ, അച്ഛൻ വാതിലടിച്ച് കിടന്നു. മോളെ ഇപ്പൊ പറഞ്ഞല്ലോ, ശത്രുക്കളെയൊക്കെ പുറത്തിറക്കാനുള്ള അടവായിരിക്കും അവന്റെ എന്ന്. അങ്ങനെയെങ്കിൽ ആദ്യം പുറത്തിറങ്ങുന്നത് നന്ദേട്ടനായിരിക്കും. തങ്കപ്പൻ അവന്റെ ഭീഷണി വിളിച്ചു പറഞ്ഞത് നന്ദേട്ടനോടാണല്ലോ. അപ്പോ ആ പരിസരത്തൊക്കെ അവൻ മറഞ്ഞു നിൽക്കും. മാത്രമല്ല, ആ ഗൗഡെ ഒന്ന് കാണണം. ചില ക്രിമിനൽസിന്റെ തന്ത്രമാണ് ഈ ഭീഷണിയൊക്കെ. ശത്രുക്കളെ ദുർബലപ്പെടുത്താനുള്ള അടവ്. അവൻ ഇപ്പോഴും ഭയമൊന്നുമില്ലാന്ന് കാണിക്കാൻ ശ്രമിക്കുക. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അച്ഛൻ കിടന്നു. നന്ദേട്ടന്റെ കടയും പരിസരവും ഒക്കെ അരിച്ചു പെരുക്കുവാ പോലീസ്.
സാറ് മറ്റൊരു ദിശയിലേക്ക് പോയിക്കോ. അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവൻ തന്നെ വെളിപ്പെടുത്തിയല്ലോ. എന്നാലും കൺമുമ്പിൽ പെടുന്നില്ലല്ലോ മോളെ. അവൻ അധികം പരിചയമില്ലാത്ത സ്ഥലമായിരുന്നു മംഗലപുരം. എന്നാ സാറിനോ ഏറെ പരിചിതമായ സ്ഥലവും ജന്മദേശവും. എന്നിട്ട് അവനവിടുന്ന് മുങ്ങിയില്ലേ, അതിനൊക്കെ കഴിവുള്ളവനാവൻ. ശത്രുവിനെ പ്രശംസിക്കാൻ എനിക്കറിയില്ല. പ്രശംസിച്ചതല്ല സർ, ചെറിയൊരു മാളമുണ്ടെങ്കിൽ അതിലൂടെ രക്ഷപ്പെടാൻ മിടുക്കുള്ളവനാ ശത്രു. അതും നമ്മൾ കണക്കിലെടുക്കണം. എതിരാളികളുടെ ശക്തി മനസ്സിലാക്കിയെങ്കിലേ പെട്ടെന്ന് കാര്യത്തിലേക്ക് അടുക്കാൻ പറ്റൂ. മറഞ്ഞു നിന്ന് ആക്രമിക്കുന്നവൻ ഭീരുവാണ് മോളെ. ആണല്ലോ, അത് നമുക്കറിയാലോ. പിന്നെ മറഞ്ഞു നിന്ന് സാറിന്റെ നെഞ്ചിന് നേരെ തോക്ക് ചൂണ്ടിയാൽ അവിടെ കരുത്തുകൊണ്ട് കാര്യമില്ലല്ലോ സർ. ഇവിടെ തമ്പടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. മൂക്കിന്റെ തുമ്പത്ത് കിട്ട നമ്മൾ കളിക്കുക, പറഞ്ഞിട്ട് കാര്യമില്ല. സാർ എത്രയോ കാലമായിട്ട് അവനെ തേടി നടന്നതാ, എന്നിട്ട് അവന്റെ നിഴല് പോലും കാണാൻ പറ്റിയില്ലല്ലോ. ഇവിടെ വന്നപ്പോ കഥ മാറിയില്ലേ. അവനിപ്പോ അരികി തന്നെയുണ്ട്, ഏത് നിമിഷവും പിടിക്കപ്പെടാം. അതൊരു കണക്കിന് ആശ്വാസമല്ലേ. എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം. ഓർമ്മയുണ്ടല്ലോ, കോടതിയും ജയിലും ഒന്നുമല്ല എന്റെ മനസ്സിൽ, അവന്റെ മരണം തന്നെയാ. ഒന്നുകൊണ്ട് പറണ്ട, ജീവനോടെ കാട്ടിത്തന്നാ മതി. വേദനിച്ചവന്റെ ജീവൻ തീർന്നത് കാണണം എനിക്ക്. തങ്കപ്പനോട് ഞാൻ എന്റെ മനസ്ഥിതി വെളിപ്പെടുത്തി. അത് അവൻ എല്ലാരോടും പറഞ്ഞു കാണും. പറയട്ടെ, എല്ലാവരും ഏത് നിമിഷം എന്ത് സംഭവിക്കുന്ന ചിന്തയിലിരിക്കട്ടെ. നരനെ ചവിട്ടിയിട്ടു, നന്ദന്റെ കട കത്തിച്ചു, ഇനിയും ചടങ്ങുകൾ ബാക്കിയാ. ആയുധം കയ്യിൽ കരുതിയിട്ടുണ്ട്, പക്ഷേ മരണം നടന്നിട്ടില്ല ആരുടെയും. അത് നടക്കണം. ആരെങ്കിലുമൊക്കെ മരിച്ചാലേ നാളെ ഒരു ഇളക്കമുണ്ടാവും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമെന്ന തോന്നലുണ്ടാവും. വേഷം മാറണ്ടേ ശരത്തെ? മാറണം. തന്റെ മനസ്സിൽ എന്തെങ്കിലും വേഷമുണ്ടോ? താൻ ഒരുപാട് വേഷമിട്ട ആളാണല്ലോ നാടകത്തിൽ. പറയാനാണെങ്കിൽ ഒരുപാട് വേഷങ്ങളുണ്ട്. ഇടയ്ക്കൊക്കെ പത്രത്തിൽ വരാറില്ലേ ഒരു അപൂർവ ജീവി നാട്ടിലിറങ്ങിയെന്ന്? മൃഗവും മനുഷ്യനുമായിട്ടുള്ള രൂപത്തിൽ അങ്ങോട്ട് ഇറങ്ങിയാലോ? ഏതെങ്കിലും വീട്ടിൽ കയറി കോഴിയെ പിടിച്ച് അവിടെ തന്നെ വെച്ച് കണ്ടിച്ചാലേ? ഭീകരജീവി നാട്ടിലിറങ്ങിയെന്നും പറഞ്ഞ് പത്രത്തിൽ വാർത്തയും വരൂടാ. അപ്പൊ പിന്നെ നമുക്ക് പോലീസിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനും പറ്റും. എടോ, അതൊന്നും പറ്റത്തില്ല. മിക്ക വീട്ടിലും നായ്ക്കളുള്ളതാ. നായ്ക്കളെ മെരിക്കാനുള്ള വിദ്യ ഒന്നും നിന്റെ കയ്യിലില്ലേ? താ വെറുതെ വളവളാന്ന് സംസാരിക്കാതെ അടുത്ത വേഷം എന്താണെന്ന് തീരുമാനിക്ക്. വേഷം എന്റെ മനസ്സിൽ ഒരു വേഷവും വരുന്നില്ല. എന്ന് കരുതി നിന്റെ മനസ്സിൽ വന്നുകൂടുന്നില്ലല്ലോ. വന്നോടാ. കാലികേറി നിക്കാ ഞാൻ. അതൊക്കെ തന്റെ ശരീരത്തിൽ തീർക്കാനേ താൻ തന്നെ കാരണം ഉണ്ടാക്കല്ലേ. ഓ എടാ, നമുക്ക് സംയുക്തമായിട്ട് ഒരു തീരുമാനത്തിലെത്താടാ. ഏത് വേഷവും സ്വീകരിക്കാം. എടാ, നമുക്കേ മുനിമാരായാലോ? ഈ ദീക്ഷയും മുടിയൊക്കെ വച്ചാലേ നമ്മളാരും തിരിച്ചറിയില്ല. എടോ, അതൊക്കെ പെട്ടെന്ന് പിടിക്കും. ഇപ്പൊ വേഷം മാറി നടക്കുന്നവരെല്ലാം പോലീസ് പെട്ടെന്ന് നോട്ട് ചെയ്യും. ഞാൻ ആലോചിച്ചിട്ടൊരു എത്തി പിടിയും കിട്ടണല്ല. അല്ലെങ്കിൽ തന്നെ താൻ ആലോചിച്ച ഒന്നും കിട്ടില്ല. ഏതായാലും ആ കത്തിക്ക് മൂർച്ച കൂട്ടണം. അതിനെന്താ, നമുക്കൊരാലെ പോയ പോരെ, മൂർച്ച കൂട്ടാലോ. ആലയിലോ? ഈ ആലാന്ന് കേട്ടിട്ടില്ലേ, എടാ പിച്ചാത്തി ഉണ്ടാക്കുന്ന സ്ഥലം ആലയിലെ ആല. ആലല്ലേ പുലേലോ, ആല പുലേലോ. ഒന്ന് ചുമ്മാ ഇരുടു. ചുമ്മാതെ ഒന്നിരിക്കണോ അത് രണ്ടിരിക്കണോ? തന്നെ പോലെ ഒരു കോമാളി എല്ലാരും കൂടെയെങ്കിൽ പലതും നടന്നേനെ. അത് ശരിയാ,
നിന്റെ മരണം ഉൾപ്പെടെ പലതും. ജോസാരൻ രോഹിണി ഒന്നിച്ച് ജീവിക്കുന്നത് അവന് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. വന്നാലും ആരും സ്വീകരിക്കാൻ പോകുന്നില്ല. നമുക്ക് ആ വേഷം സ്വീകരിച്ചാലോ? പിച്ചാത്തിരാകുന്നവരായാലോ?